അവളെ കാണാ, അവളെ എവിടെ പോവാ? എന്താണ് പറവാണി ഒറ്റക്കിരുന്ന് കളിക്കുന്നത്? രണ്ടാളുണ്ടല്ല, ഞാൻ വെറുതെ ഇത്തിരി സമയം കിട്ടിയപ്പോ ഒന്ന് ചെസ് നോക്കിയാണ്. ബുദ്ധിയൊക്കെ ഒന്ന് ഡെവലപ്പ് ആകുമേ. അത് നല്ലതാണ്. ജെസ്സി അകത്തുണ്ട്. ജെസ്സി ഇവിടെ പാട്ടും വെച്ച ജെസ്സി ഞാൻ ഗ്രൂപ്പോ അവള അകത്തണ്ട കണിച്ചല്ലി വായിരിക്ക. അത് ശരി, എവിടെ പോയാണ്? ഞാനേ എന്റെ ഒരു തുരുമ്പ് പിടിച്ച വല്യപ്പുണ്ട് ആശുപത്രി കിടക്കും. മരിച്ചൊന്നുമില്ല, എളുപ്പത നാളെ മറ്റന്നേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വലിച്ചു കിടക്കണ. അപ്പൊ ഒന്നും അതുവരെ പോയില്ലെങ്കിൽ മോശമല്ലേ? അതെ, അവർക്ക് സംസാരിക്കട്ടെ, നമുക്കൊരു കളി നോക്കിയാലോ. ഓ കളിക്ക, ഇതൊക്കെ ഇടക്ക് നമ്മളൊന്ന് കളിച്ചു പോണല്ലേ, കളിയും മറന്നു. കാണിക്കല്ലോ, നീ കണ്ടിട്ടില്ലേ ഇതുവരെ? ഞാൻ എത്രയോ ദിവസമായി ഇതേ നമ്മുടെ ഈ മുട്ടുവേദന, നടുവേദന അങ്ങനെയുള്ള സംഭവങ്ങളില്ലേ, ഹെൽത്ത് പരമായിട്ട് ഭയങ്കര നല്ലതാ. അയ്യോ, എനിക്കാണെങ്കിൽ ഭയങ്കര നടുവേദനയാണ്. അമ്മൂനെ പ്രസവിച്ചതിന് ശേഷം എന്റെ നടു അനക്കാൻ പറ്റണില്ല. കുറച്ചുനേരം ഒന്ന് കുഞ്ഞു നിന്നാ മതി, എന്റെ നടു അങ്ങോട്ട് ഇത്ര വേദനയാന്ന് പറയുമ്പോ സഹിക്കാൻ പറ്റണില്ല. ഇത് ചെയ്താ കൊറയാ? പിന്നെ ഇത് ചെയ്താ മതി കൊറയോ? ഒരു മാസം കൊണ്ട് നിനക്ക് നടുവേദനയൊക്കെ പമ്പ അടക്കൂലേ. ഇത് എവിടെ നിന്ന് പഠിച്ചു? അതൊക്കെ ഇതേ യൂട്യൂബിൽ ഉണ്ടല്ലോ, എന്ത് വേണമെങ്കിലും നമുക്ക് യൂട്യൂബിൽ കയറി ഈസി ആയിട്ട് പഠിക്കാമല്ലോ. നിനക്ക് പഠിക്കണോ? പഠിക്കണമെന്നുണ്ട്. ഞാന് ആദ്യം കുറച്ച് സ്റ്റെപ്പ് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം ആദ്യം, നീ അത് കണ്ടോ, എന്നിട്ട് അതുപോലെ ചെയ്യണം. ആദ്യം വാമപ്പന്നെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഈ ഹിപ്പില്ലേ, അത് ഇങ്ങനെ ഇങ്ങനെ, അപ്പൊ ഈ കൈ ഇങ്ങനെ ഇങ്ങനെ വരണം. ചെയ്യട്ടെ? ഇങ്ങനെ ഇത്രയും തിരിയണ്ട, ഇനി കൈ മാത്രം ഇവിടെ മാത്രം ഇങ്ങോട്ട് വന്നി. ഇങ്ങനെ ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം. അത് കഴിഞ്ഞ് ഈ കൈ ഈ ഇടത് കാലിന്റെ വിരൽ തൊടണം, അതുപോലെ രണ്ട് സൈഡും ഇങ്ങനെ ചെയ്തേ. ഇത് ഇവിടെ നല്ലതാ, നടുവേദന പോവും. ഒരു ദിവസം ചെയ്താൽ പോരാ, ഡെയിലി ചെയ്യണം, ഒരു മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് ഈ കൈ, ഈ കൈ ഇങ്ങനെ വരുമ്പോ നമ്മുടെ ഈ വലത് കാലുണ്ടല്ലോ, അത് ഇങ്ങനെ പോണം. ഈ കൈ നീ ഒന്നും ചെയ്യണ്ട, ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങനെ ആക്കുമ്പോഴത്തേനും അതിന്റെ കൂടെ നമ്മുടെ ഈ വലത് കാല് ഇങ്ങനെ പോണം. ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഈ കൈ ഇങ്ങോട്ട് പോകുമ്പോ ഈ കാല് ഇങ്ങോട്ട്. ഇതുപോലെ കഥകളിയല്ല, സിനിമയാണ്. ഞാത് നമ്മള് പരിചയക്കാര് മരിച്ചോരെ നോക്കാണ്, ആരെങ്കിലും ഉണ്ടോ? അതണ്ടോ, ഓ മരിച്ചില്ലേ. നിങ്ങക്ക് വേറെ ഒരു പണിയില്ല, നമ്മുടെ ചെക്കനെ ഞാൻ കണ്ടില്ലേ പണ്ണ, അവിടെ എവിടെ ഉണ്ടാവും? ഓന് പാല് വേണമെന്ന് കച്ചവടം ഉണ്ടാക്കിയതാണ് എന്നോട്. ആ ഉണ്ടെ കൊടുക്ക്, അറിയില്ല. അങ്ങനെ ഒരാള് പത്രം കിട്ടിയാ പിന്നെ അതിങ്ങനെ തിന്നോണ്ടിരിക്കും. നാരായണൻ 46, ഒക്കെ 46 47 വയസ്സിലാണല്ലോ ഫോണ് പടച്ചോനെ. എന്ത് ഇത്തിരി ചായപ്പൊടി ഇടൂല്ല ഈ നമുക്ക്? ചായ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഈ ജാതി സാധനമാണ് കൊണ്ടുവരുന്നത്. വേണ്ട, എന്താ കാണിക്കണേ? ദേ ഇത് മറ്റേ ഡാൻസ് സുംബ.
ജെസ്സി പഠിപ്പിച്ചതെന്നാണ്, നടുവേദനക്ക് നല്ല കുറവുണ്ടാവും. പിന്നെ നടുവേദനക്ക് വല്ല തൈലം പിന്നെ പൊരട്ടി വെക്കണ്ടേ? ഇനിയിപ്പോ ആൻ തളിക്കാണ്. അമ്മ തന്നെ എത്ര തൈലം ഞാൻ ഇട്ടു, എന്തെങ്കിലും കുറവുണ്ടായോ? പക്ഷെ ഉണ്ടല്ലോ, ഇത് ഞാനിങ്ങനെ ചെയ്തിട്ട് എനിക്കൊരു ഭയങ്കര എനർജി. ഞാൻ വീട്ടിലെ പണിയൊക്കെ ഭയങ്കര സ്പീഡ് ചെയ്തു. വേണ്ട, ഇതിട്ടതിന് ഭയങ്കര ഗുണമുണ്ട്. ഈ എന്ത്, ഈ ഒന്ന് അനങ്ങാതെ എനിക്ക് എന്നെ കാണുമ്പോ നാണാവാണ്. എന്തിനാണ് നാണിക്കണേ? എന്റെ കുട്ടികളുടെ അമ്മയാണ് എനിക്ക് ഇങ്ങനെ കിടന്ന് തുള്ളാനായിട്ട്. നമ്മളെക്കാളും പ്രായമുള്ളവരാണ്, യൂട്യൂബിൽ ഞാൻ കണ്ടു, എന്തോരം വയസ്സുകളാണ് ഇങ്ങനെ ചെയ്യണത്. പിന്നെ നമുക്ക് ചെയ്താൽ എന്താണ്, അടിപൊളിയല്ലേ? നീ ചെയ്തൊക്കെ ഒന്നും വേണ്ട. അതെ, വേഗം ചെയ്യണം. എനിക്ക് ആ ഒരു ഇത് പോയി കഴിഞ്ഞാ ഉണ്ടല്ലോ പിന്നെ പറ്റത്തില്ല. ശരിക്കും തടി കുറയൂന്ന് ജെസ്സി പറഞ്ഞില്ലേ? ജെസ്സിയുടെ ബ്യൂട്ടി പാർലർ കൊറേ പേരുടെ തടി കുറഞ്ഞു ഇത് ചെയ്തിട്ട്. ഇങ്ങനെ പാട്ടിട്ട് ഇങ്ങനെ തുള്ള, ആ ഇങ്ങനെ തുള്ളിയാ മതി. ഏ, നിനക്ക് ഇപ്പൊ ഇവിടെ ചെറിയൊരു വയറ് വരുന്നല്ലേ, അത് പോ, ഇത് മാത്രം പോയാ മതി. ആ അത് മാത്രമേ പോകത്തുള്ളൂ. അവിടെ അവിടെയുള്ള എക്സസൈസ് ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഇങ്ങനെയൊക്കെ കാണിക്ക് വെക്കുന്നു. അതിനെന്താണ്, നമ്മള് മാത്രല്ലേ ഉള്ളൂ. ആ അത് കൊഴപ്പില്ലല്ലേ, നമ്മുടെ വീട്ടിലല്ലേ അല്ലേ. പിന്നല്ലാതെ അപ്പൊ ഈ പാട്ടൊക്കെ ഇവിടെ നിന്ന് വിട്ടു? പാട്ടൊക്കെ നമുക്ക് യൂട്യൂബിൽ കിട്ടണ്ട, ഡൗൺലോഡ് ചെയ്ത് ഇട്ടാ മതി. ലിൻഡി മൊബൈലിൽ മാപ്പിളപ്പാട്ടൊക്കെ ഉണ്ട്, അത് മതി. മാപ്പിളപ്പാട്ട് ആ അതായാലും മതി, ഒരു താളം കിട്ടിയാ മതി. പഠിപ്പിച്ചേട്ടെ, എളുപ്പമുള്ളതാണ്. ജെസ്സി എനിക്ക് ഭയങ്കര എളുപ്പമുള്ള, ഞാൻ ഇച്ചിരി എനിക്കൊന്നും മനസ്സിലാവണ്ടായിരുന്നില്ല. അവള് എനിക്ക് എളുപ്പമുള്ള സ്റ്റെപ്പാ പഠിപ്പിച്ചത്. ആദ്യം ഒരു എന്തോ വാമസ് എന്തോ പറഞ്ഞു, അതായത് ജസ്റ്റ് നമ്മുടെ ബോഡി ഇങ്ങനെ അല്ലല്ലേ. പിന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പോകുന്നത് ജോസുട്ടിക്ക് ഈ കച്ചവടം എങ്ങനെയാണ് നടന്നത്? 10% അവന്റെ കമ്മീഷൻ കിട്ടിയാ മതി. അതാണ് എനിക്ക് അത് മനസ്സിലായിട്ടുണ്ട്, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ആരെടുത്താലും കുഴപ്പമില്ല, അത് നട അത്ര നല്ല കാര്യമല്ല, മോശമാണ്. കച്ചവടം കച്ചവടം തന്നെ. വാപ്പാ എന്റെ പാലവിടെ ഇത് ഉമ്മ പറഞ്ഞു ഇവിടെ വെച്ചിട്ടുണ്ടെന്ന്. ആനക്ക് കുടിക്കാന്ന പോലെ അത് അറിയാൻ്റെ അടുത്ത് കുടിച്ച്. ഞാന് ചായ വിചാരിച്ചിട്ട് പാത്രം വാങ്ങിക്കണേന്റെ അറിയാൻ്റെ അടുത്ത് കുടിച്ച് ആ പെണ്ണ് കൊറേ വേള ഉണ്ടാക്കിയാണ്ടായിരുന്നു. അതെ, ഉമ്മച്ചടുത്ത് വേറെ പാല് കാച്ചു തരാൻ പറയും കേട്ടോ. നമ്മളിപ്പോ എന്താ അറിയോ, പട്ടണിയാണെങ്കിൽ പട്ടണി, ഏയ് പൈസ ഇല്ല, പൈസ ഇല്ല. പക്ഷെ വേറെ നമ്മളെ കള്ളാതെ വിളിക്കുന്ന എന്താ വിചാരം, മോശമാണ്. അത് വേണ്ട, നല്ല ഒരു കാര്യം കാണിച്ചു തരാം, ഒരു നല്ല കാര്യം. വാ മാമനും കൂടെ വാ, ഒരു നല്ല കാര്യം ഉണ്ടെന്ന് വാ. ഒരു കാര്യമുണ്ട് വാ. എന്താണ് എന്തിനാണ്, എന്നോട് ഞാൻ പറഞ്ഞില്ല സംഗീതം എന്ന് പറഞ്ഞത് ഈ കുടുംബത്ത് വേണ്ട, അത് വെച്ചിട്ട് തുള്ളിച്ചാടാ. അവിടെ ഇരിക്കണ തൂമ്പെടുത്ത് തന്റെ തലയെ തല്ലി പൊട്ടിക്കും. ഇത് മര്യാദക്ക് നിർത്തിക്കാളി ചെയ്ത് ഈ ചാരി വേസം കിട്ടും. ഈ കുടുംബത്ത് പറ്റിയ കുടുംബം നശിക്കും. സംഗീതാണ് അത്, ആ വേണ്ടാത്ത ഓരോ പരിപാടിക്ക് നിൽക്ക. സംഗീതത്തിനോ എടാ ചങ്ങായി, സംഗീതം മാതിരി മനുഷ്യ രാജിക്ക് ഇത്ര നാശീകരണം ഉണ്ടാക്കിയിട്ടുള്ള എത്ര വൃത്തികെട്ട നാശിച്ച ഒരു സാധനം വേറല്ല. ആരെനിക്ക് അതറിയില്ലേ?
പങ്കുദാസിന്റെ ഗസലുണ്ടല്ലോ, അത് കേട്ടിട്ട് ഈ ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞിരിക്കണോ, ഓ അതങ്ങോട്ട് കേട്ടപ്പോ ഞാൻ അങ്ങോട്ട് നന്നായിട്ടോ ഇത് കേട്ടിക്കണോ. ഞാൻ അത് പോട്ടെ, 10-20 വർഷമായി യേശുദാസ് പാടുന്നു, മൂപ്പര് പാടിയിട്ട് ഏതെങ്കിലും ഒരു കുടുംബം നന്നായത് ഈ കേട്ടേക്കണോ ഉണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് കെട്ടിപ്പിടിച്ചിട്ടാവും ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തേക്കണ്, നിങ്ങളുടെ പാട്ട് കേട്ടപ്പോഴാണ് ഞാൻ നന്നായത് എന്നിട്ട് കേട്ടേക്കണോ. നിന്റെ കാര്യത്തിൽ ഒരു ചെണ്ട അങ്ങോട്ട് കെട്ടി തൂക്കിട്ട് അങ്ങോട്ട് അടിച്ചു കഴിയുമ്പോ ആ ഉപ്പിളാണ് ഒരു സമാധാനം കിട്ടിയത് ആരെങ്കിലും പറഞ്ഞേട്ടോ. അത്ര വൃത്തികെട്ട സാധനമാണ് ആ പരിപാടി ഒന്നും ഇവിടെ വേണ്ട കേട്ടോ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, അത് ഞാൻ പറഞ്ഞല്ല, നമ്മളെ കൂട്ടത്തിൽ പെട്ട നല്ല ഒന്നാം തരം ഒരു പ്രാസംഗം പറഞ്ഞ് ഞാൻ കേട്ടാണ്, അതാ ഞാൻ പറഞ്ഞത്. ആരെങ്കിലും നല്ല അസല വിവരം അത്ര താടി വെച്ചിട്ടുള്ള ഒരു മനുഷ്യൻ പറഞ്ഞ വാക്കാണ്. അതാണ് നിങ്ങളെ കുഴപ്പം, നിങ്ങൾക്ക് വിവരമില്ല. ഒന്നാമത്തെ കാര്യം പുസ്തകം ഒന്നും വായിക്കില്ല, അങ്ങനെ നടക്കൂ. പുസ്തകം വായിക്കില്ല, പുസ്തകം വായിച്ചിട്ട് അനക്ക് ബന്ധം കിട്ടിയായി. എനിക്ക് അത്യാവശ്യം വിവരമൊക്കെ ഉണ്ട്. വിവരമുണ്ട്, നിങ്ങൾ കേക്കണം. ചെറുപ്പത്തില് ഖുർആൻ പാരായണത്തിന് ഇക്കായിരുന്നു ഒന്നാം സമ്മാനം. എന്തുകൊണ്ടാണ്? ഓരെന്താ പറഞ്ഞറിയോ? അക്ഷരസ്ഫുടത മാത്രല്ല, നല്ല താളവും നല്ല ശ്രുതിയും സംഗീതാത്മകമായിട്ട് ഖുർആൻ പാരായണം നടത്തിയാണ് എന്ന് അറിയോ നിങ്ങൾക്ക്? അതങ്ങനെയാണല്ലോ. നിങ്ങളോട് വേറെ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഗൾഫിലൊക്കെ ബാങ്ക് വിളി കേട്ടിക്കണോ? നല്ല സംഗീതാത്മകമായിട്ട് മാത്രമേ അവിടെ ബാങ്ക് വിളിക്കുള്ളൂ, അങ്ങനെയുള്ളവരെ അവിടെ ഇരുത്തുള്ളൂ. എന്ത് ശരിയാണ് ഞങ്ങായി പറഞ്ഞത്? വേറെ ആവശ്യമില്ലാത്തോ? എനിക്കൊരു ഒന്നും അറിയില്ല, ഒരു ഉക്കും അറിയില്ല എനിക്ക്. ഇത് എന്തായാലും വേണ്ടില്ല, ഇതാദ്യ പരിപാടി ഇവിടെ വേണ്ട രസിയാ. അതിക്ക് താല്പര്യമില്ല. അതെ, ഞാൻ ഒരു കാര്യം പറഞ്ഞു, മര്യാദക്ക് ഇത് അതൊന്നും പറഞ്ഞ മര്യാദ മര്യാദക്ക് പറയണ കൂട്ടായിട്ടോ. ഞാൻ വേസം കെട്ട അങ്ങോട്ട് ഇളകും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. പറഞ്ഞെന്താണ്? ഞാൻ പറഞ്ഞിട്ട് കൂട്ടാക്കില്ല എന്ന് പറഞ്ഞ പിന്നെ എന്തിനാണ് ഇതിന്റെ കൂടെ പറഞ്ഞ പിന്നെ പറഞ്ഞു കൂട്ടായിക്കോ. അതിപ്പോ നിർത്തിക്കോ, ഇനി അത് വേഷം ഇവിടെ വേണ്ട. അതന്നെ അത് നിർത്തിക്കാണേ, അത് വേറെ വർത്താനല്ല. വേണ്ട പറഞ്ഞ വേണ്ട, അല്ലെങ്കിൽ കയ്യിന്ന് കിട്ടും. എവിടെ പോണേ? എവിടെക്കും പോണല്ലോ ഞാന്. ഇത് മര്യാദക്കൊക്കെ കട്ടിപൂട്ടി വെക്കാം അവിടെ. പിന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട, എനിക്കറിയാലോ ബിസ്കിറ്റ് രസം പറയാൻ പറ്റും എനിക്ക്. പിന്നെ വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോ പറ്റില്ലെങ്കിൽ പിന്നെ മിണ്ടാതിരുന്ന പോയോ? ഓരും കൂടി കണ്ട എന്റെ തുള്ളാട്ടം വെദ്ദാനോരെ പണികൾ കട്ടിവിട്ടു. ജവടിയിൽ പോയി കളിച്ചറേക്ക, ഇവിടുത്തെ വായം പൊളിച്ചേക്കണേ. ഞാൻ എന്താ പറയാ, കുന്ത മിഞ്ഞാൻ മാനിക്കണേ. കൊടുക്കുമല്ലേ രാവിലെ ഒരു ചായ തന്നല്ലേ. പിള്ളേർക്ക് കുപ്പി ക്ലാസ് കൊടുക്കരുത്, സ്റ്റീൽ ക്ലാസ് കൊടുത്താൽ മതി. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വഴക്കുണ്ടാക്കി പിള്ളേർ തട്ടിപ്പൊടിച്ച് കയ്യിലെ പൊത്ത് കയറി എന്തോ ചെയ്യും. അപ്പൊ അതാണ് കാര്യം. ഇടേ, എന്റെ കൊച്ചിന് കുറച്ച് ചായ കൂടെ ഒഴിച്ചു കൊടുക്ക്, എന്റെ കൊച്ചു ഉയരങ്ങളിലോട്ട് എത്തട്ട്. എനിക്ക് ചായ വേണ്ട, വാപ്പായ്ക്ക് ഇച്ചിരി ചായ ഉമ്മാക്ക് തൈലവും കൊടുക്കാൻ പറഞ്ഞു. ഉമ്മാക്ക് തൈലാണോ കുടിക്കണേ? എന്ത് പറ്റിയടാ ഉമ്മക്ക്? ഉമ്മക്ക് വൈ, ഉമ്മ രാവിലെ എണീറ്റൊന്നും ഇല്ല. അറിയത്തില്ല. ആ ഒന്നുമല്ല, നിങ്ങടെ മറ്റേ ഇതുണ്ടല്ലോ, ആ സൂംബാ ഡാൻസ്. എന്റെ പോലെ ഒന്നും പരിക്കുട്ടി പോവില്ല അവനെ. ഇതൊക്കെ അവനത് തീരെ ഇഷ്ടപ്പെട്ടില്ല, നല്ല പഴം കൊടുത്തുണ്ടാവും. നല്ല കാര്യം ഉണ്ടെങ്കിൽ കൊച്ചിന് പറഞ്ഞു കൊടുത്തിട്ടെ. അവക്ക് നടുവേദനയാന്ന് പറഞ്ഞോണ്ട് ഞാൻ
പിന്നെ ഓൻ തൈലം മേടിക്കാൻ പോയിണ്ടല്ലോ, അത് പരത്തിട്ട് ഒന്ന് ചൂടുവെള്ളത്തിൽ കുളിച്ചൊക്കെ മാറുമാണ്. സമ്മാനിക്കൊക്കെ അത് അങ്ങനെ എന്തപ്പ ചെയ്യാ. ഞാൻ പറയുകയും ചെയ്ത് നമുക്കൊരു കാര്യം ചെയ്യാം, അമ്മേനോട് പറഞ്ഞിട്ട് ആ തൈലിട്ടൊന്നും ഇങ്ങനെ ഉയ്യ തരാൻ പറയാം. വയസ്സായ ആൾക്കാർ ഉഞ്ഞ പെട്ടെന്ന് മാറും. ഒന്നുമില്ല, ഞാൻ നേരം വെക്കുമ്പോ ഓൾക്കൊന്നും എനിക്ക് ചെയ്യാൻ അങ്ങോട്ട് വയ്യ. അപ്പൊ ഞാൻ ഒരു ചായ അവിടുന്ന് മേടിക്കാൻ പറഞ്ഞ അവനോട്. അല്ല എന്നാലും പെട്ടെന്ന് തന്നെ പറ്റി, സൂമ്പ കളിച്ചതാണ്. എന്തോ അതിന് സൂമ്പ് എഴുതി കളിക്കാൻ പോയത്? ഓന്റെ അമ്മ സൂമ്പ കളിച്ചതാണ്. മിന്നിപ്പിടിച്ചതാ വേണ്ട, ഒന്ന് ഒക്കെ ഒന്ന് ഞെളിയാ പിന്നെ ചെയ്യുമ്പോഴത്തേക്ക് ആ ഉളുക്കങ്ങ് മാറിക്കോളൂ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമല്ലേ, നീ കുഴം വിട്ടൊന്ന് തിരുമ്പി കൊടുക്കണം. ഇത്തിരി ചൂടുള്ളതും പിടിച്ചാൽ മതി. ഞാനേ അരി എഴുപ്പിട്ടിരിക്കുക ഇവിടെ. ഇനിയിപ്പോ ഒന്നും ഭക്ഷണത്തിനൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ എല്ലാം റെഡി ആക്കിക്കൊള്ളാം. കൊച്ചിനെ നോക്കിക്കൊള്ളണേ നല്ലതല്ല റസിയ. ഞാനും കളിച്ചോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നീ എത്ര പാട്ട് കളിച്ചു? ഈ എത്ര പാട്ട് കളിച്ചു? ഞാൻ ഒറ്റ പാട്ട്. ജെസ്സി പ്രത്യേകം പറഞ്ഞാണ് ഒരു പാട്ട് കളിക്കാവുള്ളൂ. ഇവിടെ ഒരു പാട്ട് തന്നെ മുഴുവൻ കളിച്ചിട്ടില്ല. പിന്നെന്താണ്, നിങ്ങളെന്താ മുണ്ടാതിക്കണ്? നിങ്ങളല്ലേ കാരണം, പറഞ്ഞോടുക്ക്. അല്ല അത് വേറെ ഒന്നല്ല, ഓള് ഡാൻസ് ഇങ്ങനെ കളിക്കുകയാണല്ലോ സൂമ്പ. അപ്പോ ഞാന് ഇങ്ങനെ അത് കണ്ടോണ്ട്. എന്തൊക്കെ അത് ഈ പറയണ? അങ്ങ് പറയാ എന്താ വെച്ചാല്, നമ്മള് മനുഷ്യന്മാരല്ലേ എന്നായി. അപ്പൊ ഇതിങ്ങനെ കളിക്കണപ്പൊ ഞാൻ പറഞ്ഞ എന്നാ എന്താ ഉണ്ടായിച്ചോ. വെള്ളം വേണ്ട അവിടെ വെച്ചോ. ഞാൻ വാനങ്ങൾ അടച്ചോ, വാനടക്ക്. ഈ കളിച്ച ഇതിന്റെ ഇതിന്റെ പേരെന്താണ്? എക്സസൈസിന്റെ സൂമ്പ. സൂമ്പ അല്ലേ? സൂമ്പ. സൂമ്പ തന്നെ. അത് അത്ര ഇതൊന്നല്ല, എന്നാലും കുറച്ചേ ഞാൻ കാണാൻ പറ്റുള്ളൂ. നല്ല രസമുണ്ടായിരുന്നു. എന്താണ്? നല്ല രസമുണ്ടായിരുന്നു ഇത് കളിച്ചപ്പോ. നിങ്ങൾ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. അല്ല അത് ആ വാസുട്ടിക്കുമ്പോ പിന്നെ എന്റെ അന്തസ് കളയാൻ പറ്റുമോ? നിങ്ങക്ക് എന്താണ് ഓരോ സമയത്ത് ഓരോന്നാണ്. അല്ലടി അത് സംഗതിയായിച്ച് ഈ ഒന്നും അങ്ങനെ കളിക്കണേ ഞാൻ കണ്ടിട്ടില്ലല്ലോ. നല്ല രസമുണ്ടായിരുന്നു. നീ ഇങ്ങ് കിടക്കട്ടെ. കിടക്കട്ടെ. പിന്നെ അത് എനിക്ക് കളിക്കാൻ പറ്റുമോ? എന്താണ്? അല്ല എന്താണെന്നറിയോ, ഈ കളിക്കുമ്പോ എന്തോ ഒരു വല്ലാത്തൊരു മൊഞ്ച് തോന്നി ഈ കളിക്കണ. മനസ്സിലായി. അല്ല ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ്, ഇതൊന്ന് കളിക്ക. ഇപ്പൊ ആദ്യരാത്രിക്ക അതിനിപ്പ എന്താണ്? നമ്മൾ രണ്ടാളും മാത്രം എന്റെ ഉണ്ടോ ഇവിടെ? ഇതൊന്ന് കളിക്ക്. രാവിലെ കളിക്കേണ്ടതാണ്. അല്ല രാവിലെ കുട്ടിയൊക്കെ ഉള്ള സമയത്ത് പിന്നെ ആൾക്കാരുടെ ഇടയിൽ വെച്ച് ഡാൻസ് കളിക്കാൻ നിൽക്കുക, ഇതൊന്ന് കളിച്ച നോക്കട്ടെ. കാണാൻ പോകുന്നേറ്റിട്ടാണ്. അല്ല നല്ല രസമുണ്ടായിരുന്നത്. ഇജ്ജ് കളിക്കുമ്പോ എന്തൊരു, ഞാൻ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഇതുവരെ ഇജ്ജ് ചെയ്യണേ. എനിക്ക് എന്തൊരു ഭയങ്കര കൗതുകം തോന്നി. ഞാൻ പിന്നെ അപ്പൊ ഓൻ നിക്കണായിരുന്നു അങ്ങോട്ട്. ഓനും കണ്ടപ്പോഴേ അങ്ങനെ, ഓൻ അങ്ങനെ കാണേണ്ട കാര്യമില്ലല്ലോ. നല്ല രസമുണ്ടായിരുന്നു ഇജ്ജ് കളിക്കുമ്പോ. രാവിലെ എന്താ രസം ഇജ്ജ് കളിക്കുക, ഒന്ന് നോക്കട്ടെ.
രണ്ട് സ്റ്റെപ്പ് കളിക്ക നോക്കട്ടെ. ഉറങ്ങേണ്ട സമയത്ത് നിങ്ങക്ക് എന്താണ് ഇതെങ്ങനെയത്? അതും കൂടി അറിഞ്ഞൂട്ട്. എന്നിട്ടാണ് വെറുതെ ഇവിടെ നിന്ന് ഓരോ പ്രസംഗം. നിങ്ങൾക്ക് എന്താണ്? വേണോ കളിക്കണോ? പിന്നെ അപ്പൊ ഒരു കുഴപ്പമില്ലാണ്ട കളിച്ചാണല്ലോ. അതേമാതിരി തന്നെ കളിക്കുന്ന കേട്ടോ. സംഗീതം കേൾക്കരുത്, സംഗീതം ഹറാമാണ്, കേട്ടിട്ടൊക്കെ ഏതെങ്കിലും ആൾക്കാർ നന്നായിട്ടുണ്ടോന്നൊക്കെ നീ ചോദിച്ചത് അല്ലേ? എടാ താരക്കകത്ത് മൂണം വേണം കേട്ടോ, മൂണം വേണം. കല എന്ന് പറയണത് ഓരോ മനുഷ്യന്റെ ഉള്ളിലുള്ളതാണ്. അത് അങ്ങോട്ട് തട്ടിത്തെറിപ്പിച്ചാൽ പോണ സംഗതിയേ അല്ല. അത് മനസ്സിലാക്കുക ആദ്യം. അതിന്റെ ആഴത്തിലേക്കാണ് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര സുഖം അറിയാം. അതന്നെ ഉണ്ടായത്. ആ അതന്നെ ഉണ്ടായത്. അതാ പറഞ്ഞത്. ഓളൊരു പാട്ട് പാടിയിട്ടേ നിർത്താൻ പറഞ്ഞപ്പോ ഒക്കെ നിർത്താൻ തോന്നിയില്ല. അപ്പൊ ഒന്നും രണ്ടും മൂന്നും നാലും അങ്ങനെ എട്ടെണ്ണം കളിപ്പിച്ച്.